സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കോടതി വിധികൾ മറികടക്കുവാൻ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി പാത്രിയാർക്കിസ് വിഭാഗം നിരന്തരം കേരള സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. തികച്ചും അപലപനീയമായ ഒരു നിലപാടാണ് പാത്രിയാർക്കിസ് വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത് എന്നതിൽ തർക്കമില്ലല്ലോ. ഒരു തർക്കമുണ്ടാകുമ്പോൾ അത് അനുരഞ്ജന ചർച്ചകളിൽ കൂടെ പരിഹരിക്കുവാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടവർ തങ്ങളുടെ നീതി നടപ്പായി കിട്ടുന്നതിനു വേണ്ടി രാജ്യത്തെ കോടതികളെ സമീപിക്കുന്നത് സ്വാഭാവികമാണ്. മലങ്കര സഭാ തർക്കത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തർക്കം ആരംഭിച്ചപ്പോൾ ഇരുവിഭാഗങ്ങളും ചർച്ചകൾ വളരെ നടത്തിയതിനു ശേഷം കോടതിയെ സമീപിച്ചു. അവസാനം കേസ് സുപ്രീം കോടതിയിലെത്തി. 1995 സുപ്രീം കോടതി വിധി പറയുന്നതിനു മുമ്പ് കോടതിയിലെ മൂന്നംഗ ബെഞ്ച് ഇരുകൂട്ടരോടും ചോദിച്ചു, നിങ്ങൾ ഈ പ്രശ്നങ്ങൾ കോടതിക്ക് പുറത്ത് ഏതെങ്കിലും മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ തീർക്കുന്നതല്ലേ നല്ലത് എന്ന്. അപ്പോൾ പാത്രിയാർക്കിസ് വിഭാഗം പറഞ്ഞു, ഞങ്ങൾക്ക് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് 95 ന്യായവിധിയിൽ അല്ലെങ്കിൽ കോടതിയുടെ വിധിയിൽ എഴുതി ചേർത്തിട്ടുള്ളതാണ്. പാത്രിയാർക്കിസ് വിഭാഗം പറഞ്ഞു, ഞങ്ങൾക്ക് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അതിനാൽ ദയവായി വിധി പ്രസ്താവിക്കണമെന്ന്. അവസാനം വിധി പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അനുകൂലമായിരുന്നില്ല എന്നതിനാൽ അവർ അനുസരിക്കാൻ വിസമ്മതിച്ചു. 2002 പ്രസ്തുത വിധിയുടെ എക്സിക്യൂഷൻ നടപടികൾ പൂർത്തിയാക്കുവാൻ കോടതി ചില നിർദ്ദേശങ്ങൾ നൽകി. അതെല്ലാം അനുസരിച്ചുകൊള്ളാമെന്ന് സമ്മതിക്കുകയും അതിനാൽ ഒരു നിരീക്ഷകനെ നിയമിക്കുന്നതിന്റെ പകുതി ചിലവ് അവർ കോടതിയിൽ കെട്ടിവയ്ക്കുകയും ചെയ്തു. എന്നാൽ നിരീക്ഷകൻ വന്ന് വിധി എക്സിക്യൂഷൻ നടപടികൾ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ ധിക്കരിച്ച് പാത്രിയാർക്കിസ് വിഭാഗം വിഘടിച്ചു. അതോടെ സമാധാനമായി പ്രശ്നം പരിഹരിക്കാനുള്ള അവസാന വഴിയും പാത്രിയാർക്കിസ് വിഭാഗം തന്നെ അടച്ചു കളഞ്ഞു. 2017 സുപ്രീം കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നു, 1995 വിധി ഇരുവിഭാഗങ്ങളും അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം അന്നേ തീരുമായിരുന്നു. എന്നാൽ പാത്രിയാർക്കിസ് വിഭാഗം വിധി മാനിക്കുവാൻ തയ്യാറാകാഞ്ഞതുകൊണ്ടാണ് പ്രശ്നം വീണ്ടും തുടർന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, 2017 സുപ്രീം കോടതി വിധിയിൽ ജഡ്ജിമാർ എഴുതി ചേർത്തിട്ടുള്ളതാണ്. പാത്രിയാർക്കിസ് വിഭാഗം വിധി മാനിക്കുവാൻ തയ്യാറാകാഞ്ഞതുകൊണ്ടാണ് പ്രശ്നം വീണ്ടും തുടർന്നത്. 2017 വിധി നടത്തിപ്പിന്റെ പ്രക്രിയ നടക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അതിനോട് വിഘടിച്ച് എങ്ങനെയും വിധി നടത്തിപ്പ് തടയാൻ ശ്രമിക്കുകയാണ് പാത്രിയാർക്കിസ് വിഭാഗം. അതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വിധിയെ മറികടക്കുവാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് കേരള ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുവാൻ ശ്രമിക്കുന്ന കുടിലതന്ത്രവുമായിട്ടാണ് പുറപ്പെട്ടിരിക്കുകയാണ് അവർ. വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളെല്ലാം ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണെന്ന് അവരുടെ പ്രസ്താവനകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇതിനെ ഓർത്തഡോക്സ് സഭ മാത്രമല്ല പൊതുസമൂഹം മുഴുവനും എതിർക്കേണ്ടതാണ്. ഒരു കോടതി വിധി ഉണ്ടാകുമ്പോൾ അതിനെ നിയമനിർമ്മാണം കൊണ്ട് അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ പിന്നെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഈ രാജ്യത്ത് എന്താണ് വില? ജുഡീഷ്യറിക്ക് ഒപ്പം നിൽക്കേണ്ടതായ നിയമനിർമ്മാണ സമിതി ജുഡീഷ്യറിക്ക് എതിരായി നിൽക്കുകയില്ല എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ പൂർണ്ണ വിശ്വാസം. മറിച്ച് സംഭവിച്ചാൽ അരാജകത്വമാകും ഫലം. നാളെ ഒരു ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത കോടതി തീരുമാനങ്ങളെല്ലാം അട്ടിമറിക്കുവാൻ പറ്റുന്ന നിയമങ്ങൾ ഉണ്ടാക്കുവാൻ സർക്കാരുകൾ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയില്ലേ? കേരള സർക്കാർ അത്തരമൊരു പ്രവണതയ്ക്ക് ചുക്കാൻ പിടിക്കുകയില്ല എന്ന് നമുക്ക് കരുതാം. അതിനാൽ ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് മലങ്കര സഭയുടെ മാത്രമല്ല ഓരോ ഭാരത പൌരന്റെയും കടമയായി കണ്ട് നമ്മൾ പ്രതികരിക്കണം. ഇത്തരം കാര്യങ്ങളെ യാതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. കോടതി വിധികൾ നടപ്പാക്കുവാൻ കാലതാമസം വരുന്നതിലൂടെ സഭയ്ക്കുണ്ടാകുന്ന
നീതി നിഷേധത്തെക്കുറിച്ചും ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത് ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് സഭ ഉണർന്ന് പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് എല്ലാം മംഗളമായി പര്യവസാനിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കരുണയും ലഭിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.